ഹായ് ഹലോ ട്വിൻഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ആപ്ലിക്കേഷനായിട്ടാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ 4.8 സ്റ്റാർ റിവ്യൂ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും പേയ്മെൻറ്റ് റിസീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്ചേഴ്സാണ്. നമ്പർ ക്യാപ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്പേഴ്സ് മാത്രമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അത് പറഞ്ഞു പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു ഗെയിം പോലെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ജോബാണ്. അപ്പോൾ ഇങ്ങനത്തെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വല്ല ആപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇന്ത്യ ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേ ഔട്ട് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേ ഔട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പേ ഔട്ട് റിഡീം ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ വെബ്സൈറ്റ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും അതുപോലെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ലൈവ് വിഡ്രോ ചെയ്യുന്നതും പേയ്മെൻറ്റ് പ്രൂഫ് അടക്കം സെക്കൻഡ് ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആവുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. സെക്കൻഡ് ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അതിൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി കിടിലൻ ക്യാപ്ചർ ടൈപ്പിംഗ് ജോബാണ്. ഡിജി വോട്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ 4.8 സ്റ്റാർ റിവ്യൂ ഉള്ള ആപ്ലിക്കേഷനാണ്. അത് മാത്രമല്ല നമുക്കിവിടെ 100K+ ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ക്യാപ്ചർ സോൾവിങ് മെക്കാനിസംസ് ആണ് വരുന്നത്. ഇപ്പോൾ ക്യാപ്ചർ സോൾവ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഡെയിലി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടാതെ അത് മാത്രമല്ല കുഞ്ഞൊരു എമൗണ്ട് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വന്നിട്ട് മറ്റുള്ള ക്യാപ്ചർ ടൈപ്പിംഗ് ജോബിലൊക്കെ നമ്മൾ ചുമ്മാ അങ്ങനെ ക്യാപ്ചർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിൻറ്റ്സ് കയറുന്നത് കാണാം, എമൗണ്ട് ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു ഗെയിം എന്നുള്ള രീതിയിലും കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാപ്ചർ സോൾവിങ് ഈ ഒരു ആപ്ലിക്കേഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ എഗ്രി ടേംസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എൻ്റർ ഇൻവിറ്റേഷൻ കോഡ് എന്നാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇൻവിറ്റേഷൻ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 1000 points വരെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇൻവിറ്റേഷൻ കോഡ് കൊടുത്തായിരുന്നു. അപ്പോൾ 1000 points കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻവിറ്റേഷൻ കോഡ് കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുമ്മാ കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് 1000 points. അപ്പോൾ നിങ്ങൾ ആ ഇൻവിറ്റേഷൻ കോഡ് അവിടെ കൊടുത്തിരിക്കുന്നത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളെങ്ങാനും കൊടുക്കാൻ വിട്ടുപോയാൽ തന്നെ ഈ ക്യാപ്ചർ സോൾവിങ് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 1000 points കിട്ടുന്നത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവിടെ മുകളിൽ കാണാം 1000 coins അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്ചർ ഈ ഒരു ഡിജി വോട്സ് എന്ന് പറഞ്ഞ ക്യാപ്ചർ ടൈപ്പിംഗ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വന്നിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സൈനപ്പ് ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ID ജിമെയിൽ ID വെച്ചിട്ടാണ് സൈനപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ വേറെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മൊബൈൽ നമ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 എന്ന് പറഞ്ഞിട്ട് പോയിൻറ്സും കാണാം. തൊട്ടടുത്ത് റൈറ്റ് സൈഡിലായിട്ട് 20 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ ടാബിൽ കുറച്ച് ടിക്കറ്റ്സും കാണാൻ പറ്റും. അപ്പോൾ അത് ടിക്കറ്റ്സ് ആണ്. അപ്പോൾ 20 തവണ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ തുറക്കുമ്പോൾ ഫ്രീ ആയിട്ട് 20 tickets തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ ടിക്കറ്റായിട്ട് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യണം. അതിനനുസരിച്ചായിരിക്കും നമുക്കിവിടെ ക്യാപ്ചർ സോൾവിങ് തരുന്നത്. അപ്പോൾ ഓരോ വീഡിയോസ് വാച്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടിക്കറ്റ്സ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതനുസരിച്ച് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപ്ചർ സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല മറ്റു പല ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാപ്ചർ സോൾവിങ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സോൾവ് ക്യാപ്ചർ ആൻഡ് വിൻ പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു സ്റ്റാർട്ട് ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് അല്ലെങ്കിൽ ഇതുപോലെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപ്ചാസ് ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ക്യാപ്ചാസ് വരും. അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്സ് കിട്ടും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഒപ്പോണൻറ്റിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം, എന്നിട്ട് അവരുമായിട്ട് നമ്മൾ ഒരു ഗെയിം പ്ലേ ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻറ്സ് ആർക്കാണ് കിട്ടുന്നത് അവർക്ക് അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് കിട്ടും. ഇനി ലോസ് ആയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് 0 points ഒന്നല്ല കിട്ടുന്നത്, നമുക്ക് അത്യാവശ്യം ചെറിയൊരു പോയിൻറ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് 1 ticket വേണം പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് തന്നെ നമുക്ക് 20 ticket കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്ചാസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടിക്കറ്റ്സ് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ 60 seconds ടൈം, അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എത്രത്തോളം ക്യാപ്ചാസ് ഫില്ല് ചെയ്യാൻ പറ്റണോ അത്രയും ക്യാപ്ചാസ് നമ്മൾ ചെയ്യണം. നമ്പേഴ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഹയർ സ്കോർ കിട്ടുന്ന ആളെയായിരിക്കും ജയിച്ചു എന്നുള്ളത്, അവരായിരിക്കും ജയിക്കുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടൈ ആയിട്ട് വരാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സോൾവ് ചെയ്ത ആളെയായിരിക്കും വിന്നറായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. 60 seconds മാക്സിമം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോസായി പോയാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ്സ് ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാം, അതിൽ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒപ്പോണൻറ്റിനെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ താഴെ വന്നിട്ട് ഫൈൻഡ് ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ തന്നെ ഒരു ഒപ്പോണൻറ്റിന് തരും, ദെൻ നമുക്ക് ക്യാപ്ചാസ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ക്യാപ്ചാസ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ദെൻ ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 20 captchas ആണ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു ആഡ് വരും, അത് കഴിയുമ്പോഴായിരിക്കും അവർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ആഡ് വാച്ച് ചെയ്ത ശേഷം മുകളിൽ ഒരു ഫോർവേഡ് സിമ്പിൾ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ആവാനായിട്ട് പറ്റും. ക്ലോസ് ബട്ടൺ വരും, അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചെക്കിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 20 captchas ആണ് സോൾവ് ചെയ്തത്. എൻ്റെ ഒപ്പോണൻറ്റ് 28 captchas സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല, ലോസായി പോയി. അപ്പോൾ ഇവിടെ താഴെ വന്നിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് 5 coins ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിൽ പോയിട്ട് വീണ്ടും അഗെയിൻ ഇത് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊരു ഗെയിമിനെ ഗെയിമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന പോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്ചാസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ തിരിച്ച് ഹോം ബട്ടണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ടിക്കറ്റ്സ് കുറഞ്ഞത് കാണാൻ പറ്റും. ഇപ്പോൾ 19 tickets ആയിട്ടുണ്ട്, നേരത്തെ നമുക്ക് 20 ticket ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാപ്ചർ സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടിക്കറ്റ്സ് കഴിയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ ആ 19 എന്നുള്ള ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും, മോർ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വാച്ച് എന്ന് പറഞ്ഞിട്ട് വരും, ഫ്രീ എന്ന് പറഞ്ഞിട്ട് വരും. വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ വരുന്നതായിരിക്കും, അത് ജസ്റ്റ് നമ്മൾ പ്ലേ ചെയ്ത് കാണാം. അതിനുശേഷം നമുക്ക് 3 tickets ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ടിക്കറ്റ്സ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ടിക്കറ്റ്സ് വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമുക്കത് അൺലിമിറ്റഡ് ആണ്, ആഡ്സ് വാച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓരോരോ ടിക്കറ്റ്സ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. തൊട്ടടിയിൽ ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 tickets ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ അത് എപ്പോഴും കിട്ടില്ല. ഇനി അടുത്ത ടിക്കറ്റ്സ് അവൈലബിൾ ഇൻ 59 minutes എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആഡ്സ് വാച്ച് ചെയ്തിട്ട് എത്ര ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, അത് വെച്ചിട്ട് വേണം നമ്മൾ ക്യാപ്ചർ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ എഗെയിൻ ഞാൻ ഈ ക്യാപ്ചർ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗെയിൻ ഒപ്പോണൻറ്റിനെ ഫൈൻഡ് ചെയ്തിട്ട് ചെയ്തപ്പോൾ ഇവിടെ യു വിൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ സോൾവ് ചെയ്തത് 23 captchas ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പോണൻറ്റ് സോൾവ് ചെയ്തത് 16 captchas ആയിരുന്നു. അപ്പോൾ നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 20 coins ആയിരിക്കും. അല്ല, നേരെ മറിച്ച് നമുക്ക് അത് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 5 coins വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ നേരെ ഹോം ബട്ടണിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ വാലറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും 1025 coins ആണ് ഇപ്പോൾ നമ്മുടെ വാലറ്റിലുള്ളത്. അതിനനുസരിച്ച് ഒരു ടിക്കറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പോയിൻറ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നമുക്കിവിടെ പ്ലേ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതായത് കുറച്ച് ഗെയിംസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗെയിംസ് വരും. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര ഒരു ലെവലെത്താണെങ്കിൽ ഇത്രയും എമൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ വരുന്നത് സർവേ ആണ്. പല ടൈപ്പ് ഓഫ് സർവേസ് ഉണ്ട് ഇവിടെ. അത് CPX സർവേ ഉണ്ട്, WA സർവേ ഉണ്ട്, അതുപോലെ PF സർവേ ഉണ്ട്. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ട് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് സർവേയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതിനനുസരിച്ച് പോയിൻറ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സർവേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചും നിങ്ങൾക്ക് പോയിൻറ്സ് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഈ താഴെ വന്നിട്ട് പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതല്ലാതെ തന്നെ 200 games ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെറുതെ കളിച്ച് നോക്കാം, പക്ഷേ ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സ് ഒന്നും കിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ലിഷ ടൈം പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാമെന്ന് മാത്രം. അപ്പോൾ മാക്സിമം ക്യാപ്ചാസ് സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ സർവേയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ പോയിൻറ്റ്സ് ഉണ്ടാക്കുക. അത്രേ ഇതിൻ്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. ഇത്രയാണ് സെൽഫ് ഏണിംഗ് വന്നിട്ട്. ഇനി റെഫർ ആൻഡ് ഏണിംഗ് പോലെ താഴെ നിങ്ങൾക്ക് മൂന്ന് ടാബ് കാണാം. അതിൽ നടുക്കത്തെ ഓപ്ഷൻ ഇൻവൈറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 100 പോയിൻറ്റ്സ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ അത് മാത്രമല്ല, ഇനി അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% കമ്മീഷൻ പോലെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവൈറ്റ് എന്നുള്ള ടാബ് ഉണ്ട്, ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അതിൽ നിന്ന് ഒരു സെക്കൻഡറി മെയിൽ ഐ ഡി വെച്ചിട്ട് വേറെ ഏതെങ്കിലും മൊബൈൽ ഫോണിൽ നിങ്ങൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഇൻവിറ്റേഷൻ കൂടെ ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് 1000 പോയിൻറ്റ്സും കിട്ടും. നിങ്ങൾക്ക് ഇവിടെ 100 പോയിൻറ്റ്സ് റെഫറൽ ബോണസും പോലെയും കിട്ടുന്നതായിരിക്കും. റേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റേറ്റിംഗ്സ് കൊടുക്കാം. ഇനി നമുക്ക് കിട്ടുന്ന എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ താഴെ വന്നിട്ട് റെഡീം എന്നുള്ള ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെഡീം ചെയ്യാനായിട്ട് പേയ്പാൽ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പേടിഎം ഇല്ല. അപ്പോൾ പേയ്പാലിൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ മിനിമം വിഡ്രോ വന്നിട്ട് $2 ഇപ്പോൾ $2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 20,000 പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ 20,000 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ഡേയ്സിനുള്ളിൽ തന്നെ ക്യാപ്ചാസ് സോൾവ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ $2 ആകുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തിട്ട് ഇവിടെ പേയ്പാലിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ദെൻ ഇവിടെ $2 എന്നുള്ളത് സെലക്ട് ചെയ്യുക. റെഡീം നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് $5 ആണ്, പിന്നെ 10, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കോയിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡീം ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് 3 ഡേയ്സിനുള്ളിലാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോളിഡേയ്സ് ആണെങ്കിൽ 3 എന്നുള്ളത് ഡേയ്സ് കൂടും, കാരണം അന്നൊന്നും പേയ്മെൻ്റ് അവർ പ്രൊസീഡ് ചെയ്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വിഡ്രോവൽ വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എമൗണ്ട് ആകുമ്പോൾ $2 ആകുമ്പോൾ എന്തായാലും ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് അടക്കമുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനാണ്, അധികം ആഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡിജി വോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ജെനുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.